കളയാടുന്നത് മദ്യത്തിന്റെ ലഹരികൾ പറഞ്ഞതിലാണ്. മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ലഭിക്കുന്നു. രണ്ടു ദിവസമായി മമ്മൂട്ടിയും മകനും മരണപ്പെട്ടു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അവന്റെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആരാണോ ഈ വീഡിയോ പോയി എടുത്തത് എന്തായാലും വളരെ ഉപകാരമായിരിക്കുന്നു. കാര്യം ആ വീഡിയോക്കകത്ത് ഇപ്പൊ അവൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് വെള്ളമടിച്ചിട്ട് സംഭവിച്ചതാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു, രണ്ട് ദിവസമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. കാര്യം ഞാനാണ് എന്റെ വീഡിയോക്കകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇവൻ തീർച്ചയായിട്ടും വെള്ളം അടിച്ചിട്ടായിരിക്കും. ഒരു ബോധമില്ലാത്ത രീതിയിലായിരുന്നു ആ വീഡിയോക്കകത്ത് അവൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇപ്പൊ അവൻ പറഞ്ഞ മാപ്പ് അപേക്ഷ ഒന്ന് കേട്ടു നോക്കാം. കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ പേര്? എന്താണ്? സനോജ്. നല്ല പേര് സനോജ്. എവിടെ സ്ഥലം? മട്ടാഞ്ചേരി. വാപ്പാന്റെ പേര് എന്താണ്? റഷീദ്. റഷീദ്, ഇന്നലെ എന്താ സംഭവിച്ചത്? നിങ്ങള് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ മദ്യലഹരിയിൽ പറഞ്ഞു പോയതാണ്. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ആയുസ്സും ആരോഗ്യവും അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കട്ടെ, മകനും കൊടുക്കട്ടെ. കണ്ടോ, വെള്ളം അടിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതിന്റെ പേരിൽ കുറെ പേര് വർഗീയതയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു വഴി കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറെ ന്യൂസ് ചാനലുകളിലും വളരെ സംഖ്യയാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് ശരിക്കും വെള്ളം അടിച്ചതിന്റെ പുറത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. എന്തായാലും അത് അയാൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങളത് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയെ വെറും സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല കേരളത്തിലെ ആളുകൾ മലയാളികളും നോക്കുന്നത്. അതെ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളും പൊതുജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പറയുമ്പോ പൊതുസമൂഹം ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്നല്ലേ. അപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളത് മാപ്പ് പറയണം. ഇന്നലെ നടന്നത് മദ്യത്തിന്റെ ലഹരികൾ പറഞ്ഞതാണ്. മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തായാലും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാപ്പ് പറഞ്ഞ തന്നെ വലിയൊരു കാര്യമാണ്. ആ പുള്ളിക്കാരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. കാര്യം മമ്മൂട്ടിയൊക്കെ ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു രീതിയിലല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മനുഷ്യരാണ്. അതെപ്പോഴും കൺസിഡർ പോലും ചെയ്യാതെയാണ് കുറെ ആൾക്കാർ ഈ ഫാൻ ഫൈറ്റ് ആയിട്ടും പിന്നെ ഇങ്ങനെയുള്ള കുറെ നാറികൾ വെള്ളം അടിച്ചിട്ടൊക്കെ വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പം വന്ന് മാപ്പ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം പറഞ്ഞ വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഒരു മാപ്പിനടുത്തോട്ടൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തോ നാളെയും ഇയാൾ ഇതേണൊക്കെ വെള്ളം അടിച്ചാൽ റിപ്പീറ്റ് ചെയ്യത്തില്ലെന്ന് നമുക്കങ്ങനെ അറിയാം. കാര്യം ഇത്ര ബോധവും വിവരവും ഇല്ലാതെ വന്നിരുന്ന് പറയാൻ പോകുന്ന ആലോചിച്ച് നോക്ക്. ഇയാളിപ്പോ ഇതിങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇതിന്റെ ബാക്കിൽ എന്തെല്ലാം ഇഷ്യൂസ് വരും എന്നുള്ള ഒരു കാര്യം പുള്ളിക്കാരനത് മനസ്സിലാക്കാനായിട്ട് അത് പറ്റിയിട്ടില്ല. കാര്യം ഇതിനകത്ത് മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, പിന്നെ അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളല്ല ഇതിനകത്ത് പ്രശ്നം വരുന്നു. പിന്നെ ഫാൻസുകാര് തമ്മിലുള്ള തമ്മിലടികൾ വരുന്നു. ചിലവരെന്തിനാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ കേട്ടപ്പോഴത്തേക്ക് ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് വന്ന് വേറെ കുറെ എണ്ണമൊക്കെ വന്നിരുന്നു, ഇതൊക്കെ കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കുന്നില്ല. ഇവരൊക്കെ പേഴ്സണലി അറിയത്ത് പോലും ഇല്ലായിരിക്കും. മമ്മൂട്ടി ആരാണ്, മമ്മൂട്ടിയുടെ മകൻ എന്താണ്, നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. എന്നിട്ട് വായി തുറന്ന് അങ്ങ് പറയുകയാണ്, വായി തോന്നുന്ന ഓരോന്ന് വിളിച്ച് അങ്ങ് തോന്നിയ വാസം പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങ് തൊപ്പുക, അത് ആൾക്കാരെടുത്തോണ്ട് പോവുക. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കുള്ള പേഴ്സണലി ശരിക്കും നല്ല രീതിയിൽ സഹകരിക്കുന്നവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കാണും. കാര്യം അവരൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ കൈ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെറുതെ വെക്കത്തില്ല. കാര്യം അവർക്കൊക്കെ പോലും തീർച്ചയായിട്ടും ദേഷ്യം വരും. കാര്യം ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയുന്നത്, ചില ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ തലക്കി പിടിച്ച് നടക്കുന്ന ഫാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന ആളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരും വെറുതെ ഇരിക്കത്തില്ല. അവര് ചെല്ലുക, ചിലപ്പോൾ അടിക്കുക, എടുക്കുക. ഇനി ഇയാൾ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ മുഖം കാണുമ്പോഴത്തേക്ക് എനിക്ക് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ പുള്ളിക്കാരൻ വരണ്ടിട്ടുണ്ട് ഈ ഒരു കേസിനകത്ത്. എന്തായാലും എന്തായാലും ഇതിനകത്ത് മാപ്പ് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യം. പക്ഷെ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് എല്ലാവർക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങൾ വന്ന് സംസാരിക്കാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.